വണ്ണാത്തിക്കടവ് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വിസ്മൃതിയിലാകുന്ന പഴയ പാലത്തിന് പങ്കുവെക്കാൻ പഴയ ഓർമ്മകൾ പലതുമുണ്ട്. പഴയ പാലത്തിന്റെ പ്രധാന പ്രശ്നമായ വീതിക്കുറവിനും കാരണമുണ്ട്. യാഥാർത്ഥ്യമാകുന്ന പുതിയ പാലത്തിനൊപ്പം 6 പതിറ്റാണ്ട് പഴക്കമുള്ള വണ്ണാത്തിക്കടവ് പഴയ പാലം പതിയെ വിസ്മൃതിയിലേക്ക് പോകുകയാണ്. ഒട്ടേറെ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട് ഈ പാലത്തിന്. പിലാത്തറ മാതമംഗലം ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് പുഴ കടക്കാൻ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മരപ്പാലമായിരുന്നു. യാത്രക്കായി അന്ന് വാനുകളായിരുന്നു കൂടുതൽ. NKBTയുടെ 2-3 ബസ്സുകൾ മാത്രമായിരുന്നു അന്ന് സർവീസ് നടത്തിയിരുന്നത്. ബസ്സുകൾ ഇരുകരകൾ വരെ മാത്രമായിരുന്നു സർവീസ്. കാര്യങ്ങൾ വലിയ അല്ലലില്ലാതെ പോകുന്നതിനിടെയാണ് മാതമംഗലം സ്വദേശിയായിരുന്ന പോകു ഹാജി തൻ്റെ ഡോഡ്ജ് ലോറി നിറയെ പിലാത്തറയിൽ നിന്നും അനാദി സാധനങ്ങളുമായി മരപ്പാലത്തിലൂടെ ഇക്കരെ കടക്കാൻ ശ്രമിച്ചത്. ക്ലീനർ വേലായുധൻ പുറത്തിറങ്ങി അരിക് പറഞ്ഞുകൊടുത്തപ്പോൾ ഡ്രൈവർ ഊനത്തിൽ ശങ്കരനും ലോറിയിലുണ്ടായിരുന്ന ഹാജിക്കൈക്കും മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ലോറി ഇക്കരെ എത്താറായപ്പോഴേക്കും മരങ്ങൾ വെള്ളത്തിൽ താഴ്ന്നു. പാലത്തിൻ്റെ അരികിലുണ്ടായിരുന്ന വലിയ കമ്പിയിൽ കുടുങ്ങിയതിനാൽ നല്ല ഒഴുക്കുണ്ടായിരുന്ന പുഴയിലേക്ക് ലോറി മറിഞ്ഞില്ല. പിന്നീട് നാട്ടുകാരാണ് ലോറിയിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് മരം മാറ്റി ഇരുമ്പാക്കിയെങ്കിലും വലിയ വാഹനങ്ങൾക്ക് കടക്കാനുള്ള പ്രയാസം കണക്കിലെടുത്താണ് പിന്നീട് കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ പുതിയ പാലം പണിയണം എന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പുതിയ പാലം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. പണിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 2 പാലത്ത് ഒന്നിച്ച് കടന്നു പോകാൻ കഴിയാതെ അവസ്ഥയിലായിരുന്നു. അത് 116 വലിയ വെള്ളപ്പൊക്കമുണ്ടായി എന്നറിഞ്ഞപ്പോൾ എസ്റ്റിമേറ്റ് മാറ്റാൻ കഴിയാതെ പാലം പണിയെടുക്കുകയും പാലത്തിൻ്റെ വീതി കുറക്കുകയാണ് അന്നുണ്ടായത്. പിന്നീട് വന്നപ്പോൾ 2 പാലങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് പുതിയ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പുതിയ വണ്ണാത്തിക്കടവിൽ തന്നെ പുതിയതായി ഒരു പാലം ഉണ്ടാക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല. പാലം പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ആദ്യം വലിയ ഉയരം ഇല്ലാതെയാണ് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ വലിയ നാശം സംഭവിച്ചതറിഞ്ഞ് പാലത്തിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിന് തുക അധികം ചെലവ് വന്നതോടെ പാലത്തിൻ്റെ വീതി കുറച്ച് നിർമ്മിക്കേണ്ടി വന്നു. ഈ റോഡിലൂടെ തിരക്ക് വർദ്ധിച്ചതോടെ പാലത്തിൻ്റെ വീതിക്കുറവ് പ്രശ്നമായി. തുടർന്നാണ് പുതിയ പാലം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായ പാലം അധികം വൈകാതെ നാടിന് സമർപ്പിക്കും. വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾ ഈ പുഴ മുറിച്ചു കടക്കാൻ ആശ്രയിച്ചിരുന്നത് ഒരു മരപ്പാലത്തെയാണ്. ആ പാലം ലോഡ് കയറ്റിയ ഒരു ലോറി വന്നതോടെ തകരുകയും ചെയ്തു. തുടർന്നാണ് ഒരു കോൺക്രീറ്റ് പാലം എന്ന ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. തുടർന്ന് വണ്ണാത്തിക്കടവിൽ പാലവും യാഥാർത്ഥ്യമായി. പക്ഷേ അതിനൊരു പ്രശ്നം സംഭവിച്ചത് വീതി കുറവായിപ്പോയി എന്നതായിരുന്നു. വലിയ ഒരു വാഹനം വന്നാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഈ ഭാഗങ്ങൾ നേരത്തെ മുങ്ങിയ ഒരു ഘട്ടത്തിൽ അതിൽ നിന്നൊരു പരിഹാരം എന്ന രീതിയിലേക്ക് പാലത്തിൻ്റെ ഉയരം കൂട്ടിയതാണ് വീതി കുറയാനുള്ള കാരണമായി പറഞ്ഞിരുന്നത്. വണ്ണാത്തിക്കടവിലെ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പഴയ പാലം വിസ്മൃതിയിലേക്ക് പോവുകയാണ്. ഈ പഴയ പാലത്തിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുമുണ്ട്. വണ്ണാത്തിക്കടവ് പഴയ പാലത്തിന് സമീപത്ത് നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്.